നമസ്കാരം എൻ്റെ പേര് പ്രൊഫസർ അംജിത്ത് ഞാനെന്ന് നിങ്ങളുടെ വളരെ രസകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയും ഇല്ല നമുക്ക് സ്ഥായിയായ ഇഷ്ടമോ ഇഷ്ടക്കേടോ നമുക്ക് ഒരു കാര്യത്തിനോടും ഇല്ല ഇന്ന് ഞാൻ കേവലം ഒരു ബാഡ്മിൻ്റൺ ബ്രാറ്റിൻ്റെ കുറിച്ചാണ് സംസാരിക്കുന്നത് ട്രാൻസ്ഫോം എന്ന ഇന്ത്യ ബേസ്ഡായ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ അകത്ത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രീമിയം ബാഡ്മിൻ്റൺ കമ്പനിയായ ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രോഡക്റ്റ് കെവിലാർ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് സൈഡ്സ് ഞാൻ സ്ലോലി സ്ലോലി നിങ്ങളുടെ അടുത്ത് പറയാം ഈ കെവിലാർ എന്നുള്ള വാക്ക് നിങ്ങൾ പല ഭാഗത്തായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും ബാഡ്മിൻ്റൺ പ്ലേസ് ആ എൻ്റെ സുഹൃത്തുക്കൾ പല കമ്പനികളുടെയും പ്രോഡക്റ്റുകളുടെ കൂടെ തന്നെയാണ് കെവിലാർ അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് കെവിലാർ എന്ന് എത്ര പേർക്കറിയാം കെവുലാർ എന്ന് പറയുന്നത് സാധാരണക്കാരായ നമുക്കത് മനസ്സിലായില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ പല രാഷ്ട്ര നേതാക്കളുടെയും ജീവൻ രക്ഷിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ എസ് പി ജി കമാൻഡോസ് ഉൾപ്പെടെയുള്ളവർക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കെവുലാർ എന്നറിയെത്തിയത് കാരണം എന്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വി വി ഐ പികളുടെയും അല്ലെങ്കിൽ വി വി ഐ പികളുടെയും അവരുടെ വാഹന വ്യൂഹ വ്യൂഹം ഐ മീൻ അവരുടെ ബുള്ളറ്റ് പ്രൂഫ് ആർമറി ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളും അവരുടെ പടച്ചട്ടകളായാലും എല്ലാ സാധനങ്ങളും നിർമ്മിക്കുന്നതിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വസ്തുവാണ് ഈ കെവുലാർ എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇത് വളരെ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് അതായത് പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് നടക്കുന്ന ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുകയാണെങ്കിൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റിനെ അതിജീവിക്കാനുള്ള ആ ഒരു കഴിവ് ഈ ഒരു മെറ്റീരിയലിന് കൂടുതലാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് കെവിലാർ എന്നതിന് മുമ്പ് ഈ കെവിലാർ എന്ന് പറയുന്ന വസ്തു കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളത് നമ്മളിപ്പോൾ കേരളത്തിനകത്ത് എൻ്റെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു സെഷൻ ശ്രമിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും പുരുഷന്മാരായിരിക്കും പക്ഷേ ഈ കെവിലാർ എന്നുള്ള ഈ മെറ്റീരിയൽ കണ്ടെത്തിയത് സ്റ്റെഫാനി കോക്ക് എന്ന് പറയുന്ന ഒരു വനിതയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ ഡു പോണ്ട് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഫേമസ് കമ്പനി അവർ ഏറ്റവും കൂടുതൽ റിസർച്ച് ഇന്നും അതിന് ഒരുപാട് റിസർച്ച് മേഖലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഡു പോയിൻ്റ് അവരുടെ വാഹനങ്ങളുടെ ടയറിൽ പോളിമേഴ്സിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ബൈ ചാൻസൽ ചാൻസിലവർ കണ്ടെത്തിയ ഒരു ഒരു മെറ്റീരിയലാണ് ഈ കെവിലാർ എന്ന് പറയുന്ന മെറ്റീരിയൽ ലോകത്ത് മനുഷ്യനിർമ്മിതമായ മെറ്റീരിയലിൽ അതായത് സിന്തറ്റിക് മെറ്റീരിയൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തു എന്ന് പറയുന്നത് ഗ്രഫീനാണ് ഗ്രഫീൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയലാണ് കെവിലാർ നമുക്ക് ഇതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം നമുക്കിതിൻ്റെ പ്രോസും കോൺസിലേക്ക് കടക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഈ കെവിലാർ എന്ന മെറ്റീരിയലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പ്രധാനമായിട്ട് ഗുണങ്ങളെക്കുറിച്ച് പറയാൻ പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അബ്രേഷൻ റെസിസ്റ്റൻസ് ഈസ് ആൾവെയ്സ് ഹൈ എന്നാണ് ഈ കോമ്പണ്ടിനെ കുറിച്ച് അതായത് ടേർ ആൻഡ് വെയർ എന്തെങ്കിലും ഇപ്പം നമ്മൾക്കൊരു കൂട്ടിയിടിയോ അല്ലെങ്കിൽ ബാറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടിയിടിക്കുകയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരയുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രിങ് ചെയ്യുന്ന ഹൈ ഹൈടെൻഷനിൽ സ്ട്രിങ് ചെയ്യുന്ന സമയത്ത് ഇത് അബ്രേഷൻസ് അതായത് ഇത് ആ സ്ട്രിങ് ഇത് ഈ മെറ്റലുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ഈ മെറ്റീരിയലുമായിട്ട് ചേർന്ന് ഒരഞ്ഞ് പൊട്ടാനുള്ള സാധ്യത തുലവും കുറവാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അബ്രേഷൻ റെസിസ്റ്റൻസ് ടെയർ ആൻഡ് വെയർ റെസിസ്റ്റിയുള്ള ക്വാളിറ്റി ഇതിന് കൂടുതലാണ് രണ്ടാമത്തേത് നല്ല സ്ട്രെങ്ത്ത് വെയ്റ്റ് ആണ് ഗുഡ് നല്ല സ്ട്രെങ് ടു വെയ്റ്റ് റേഷ്യോ ഈസ് ഓൾവേസ് ഗുഡ് എന്നാണ് ഈ പറഞ്ഞ മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നത് ആ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് സ്ട്രെങ് ത്ത് വെയിറ്റ് റേഷ്യോ സ്ട്രെങ് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ മെഴ്സഡസ് വെൻസിൻ്റെ എഞ്ചിൻ മാരുതി ഏറ്റണ്ടിനകത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും പല റാക്കറ്റുകളും ഞാനിവിടെ കമ്പനികളിലെ പല കമ്പനികളുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല പല മോഡലുകളിലെ കമ്പനികളിലും പറ്റുന്നൊരു കേസെന്ന് പറയുന്നത് ഈ സ്ട്രെങ്ത്ത് ടു വെയിറ്റ് റേഷ്യോ പ്രോപ്പറായ റേഷ്യോയിൽ അല്ലെങ്കിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കമ്പനി ആവശ്യപ്പെടും ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തഞ്ച് എൽ ബി എസ് വരെ സ്ട്രിങ് ചെയ്യാമെന്ന് കമ്പനി ആവശ്യപ്പെടും പക്ഷേ ഒന്നോ രണ്ടോ സ്ട്രിങ്ങിങ് കഴിയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇതിൻ്റെ റാക്കറ്റിൻ്റെ ഈ ഭാഗങ്ങളിൽ ചെറിയ ഹെയർലൈൻ സ്ട്രക്ചർ ഹെയർലൈൻ കണക്കുള്ള ഫ്രാക്ചർ വരികയും അത് മൂന്ന് ഗട്ടിങ് നാല് ഗട്ടിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ദിവസം നിങ്ങൾ കളിച്ചോട്ടിരിക്കും വളരെ പെട്ടെന്ന് ബ്രേക്ക് ആവുകയും ചെയ്യും അങ്ങനെയുള്ള റാക്കറ്റുകളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെങ്ത്തും വെയ്റ്റും നമ്മളെ റേഷ്യോ ബാലൻസ് ആവാത്തതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു മെറ്റീരിയലിനകത്ത് സ്ട്രെങ്ത്തും വെയിറ്റും റേഷ്യോ കമ്പനി മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നല്ല സ്ട്രെങ്ത് വെയ്റ്റ് റേഷ്യയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് പ്രേ പ്രോസിനകത്ത് ഏറ്റവും ആദ്യത്തെ രണ്ട് പോയിന്റുകൾ ഇനി കോൺസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കെവ്ലാർ കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ അധികം കുറച്ചധികം നേരം നമ്മൾ വെയിലത്ത് കൊണ്ട് യൂസ് ചെയ്യുകയാണ് വെയിൽ ഐ മീൻ നിങ്ങൾ മാച്ച് കളിക്കുന്ന സമയത്തല്ല ചിലപ്പോൾ നിങ്ങൾ മാച്ച് കഴിഞ്ഞതിന് ശേഷം റാക്കറ്റ് ചിലപ്പം കാറിൻ്റെ ഡിക്കിയില കൊണ്ടിട്ടൊക്കെ ഏതെങ്കിലും യാർഡിൽ എവിടെയെങ്കിലും കൊണ്ട് കാർ കൊണ്ടിടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ തുടർച്ചയായിട്ട് ഈ കെവുലാർ മെറ്റീരിയലുള്ള സാധനങ്ങളിൽ ചൂട് അല്ലെങ്കിൽ സൺലൈറ്റ് കണക്കുള്ള വെക്റ്റീരിയൽ അടിക്കുകയാണെങ്കിൽ സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ അതിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തെ കേസ് ഇതൊരു വളരെ എക്സ്പെൻസീവായ മെറ്റീരിയലാണ് ആയതിനാൽ ഇപ്പോൾ ഈ റാക്കറ്റ് എന്നല്ല ഏത് കമ്പനിയുടെ റാക്കറ്റാലും പ്യുവറായിട്ട് ഒരു കെവിലാർ മെറ്റീരിയൽ മാത്രം വെച്ച് ചെയ്യേ ചെയ്യത്തില്ല ഓരോ കമ്പനിക്ക് ഓരോ രീതികളുണ്ട് ചില കമ്പനികൾ കാർബണുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നു ചിലത് അല്ലാതെ ഗ്രാഫേറ്റുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നു പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന കെവിലാർ ടു എന്ന് പറയുന്നത് തേർട്ടി ടി കാർബണും പ്ലസ് കെവിലാർ ഫൈബേഴ്സും കൂടെ മിക്സപ്പ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷൻ ഫോർമാറ്റിലാണ് ഈ ഒരു റാക്കറ്റ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഇതിനെ നമുക്ക് സ്പെസിഫിക്കേഷനിലേക്ക് കൂടുതലായിട്ട് കടക്കാം ഇതിൻ്റെ വെയ്റ്റ് പറഞ്ഞിരിക്കുന്നത് എൺപത്തി രണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ മൈനസ് ടു അതായത് നമുക്ക് എൺപത് മുതൽ എൺപത്തി രണ്ട് ഗ്രാം വരെ അല്ലെങ്കിൽ എൺപത്തിനാല് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഗ്രാം വരെയൊക്കെ എത്താം എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന റാക്കറ്റിന് അത് കമ്പനി എയ്റ്റി വൺ ആണ് എടുക്കുന്നത് അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് വന്നിരിക്കും ഇനി ഇതിൻ്റെ ബാലൻസ് പറയുന്നത് ടു നയൻറ്റി ഫൈവ് എം എം പ്ലസ് ടു എം എം എന്നാണ് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം എന്ന് പറയുന്നുണ്ട് ഈ ബാലൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു ഭാഗത്ത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചൊരു ഒറ്റ ക്വസ്നെയാണ് ഒറ്റ ക്വസ്നെ ചോദിച്ചോളൂ നിങ്ങൾ ബാലൻസ് റാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെയാണ് അതിനെ വേർതിരിക്കുക എന്നുള്ളത് ബാലൻസ് റാക്കറ്റ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു റാക്കറ്റ് പലർക്ക് ചിലർക്ക് ഹെഡ് ലൈറ്റ് ആയത് വേണം ചിലർക്ക് ഹെഡ് ഹെവി വേണം ചിലർ പറ ചിലർ പറയുന്ന ഈവൻ ബാലൻസ് റാക്കറ്റ് വേണം എന്താണ് ഈവൻ ബാലൻസ് റാക്കറ്റ് എങ്ങനെയാണ് നിങ്ങളൊരു ഈവൻ ബാലൻസ് റാക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഈ നമ്പറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എം എം മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് എം എം വരെയുള്ള റാക്കറ്റുകളെല്ലാം ഈവൻ ബാലൻസ് റാക്കറ്റുകളാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എം എം മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ വരുന്ന എല്ലാ റാക്കറ്റുകളും ഈവൻ ബാലൻസ് അപ്പോൾ നമ്മുടെ നാട്ടിനകത്ത് ഈവൻ ബാലൻസ് തേ തേടി പോകുന്ന പ്ലെയേഴ്സ് അറിഞ്ഞിരിക്കേണ്ട നമ്പർ ഇതാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് താഴോട്ട് പോകുന്ന റാക്കറ്റുകളെല്ലാം ഹെഡ് ലൈറ്റ് ആയിരിക്കും ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് പോകുന്നതെല്ലാം ഹെഡ് ഹെവി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മോൾ വന്നതിനാൽ ഇതൊരു ഹെഡ് ഹെവി റാക്കറ്റാണ് അപ്പോൾ ഒബ്വിയസ്ലി ഹെഡ് ഹെവി ആകുമ്പോഴത്തേക്ക് അറ്റാക്കിങ് സമയത്ത് വളരെ ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു മോഡൽ കൂടിയായിരിക്കും ഈ കെവ്ലാർ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ട്രാൻസ്ഫോമിൻ്റെ ഈ റാക്കറ്റ് നമുക്കിതിൻ്റെ റാക്കറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഒരു റാക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രെയിം ഷാഫ്റ്റ് ഹാൻഡിൽ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് അവർ ഫ്രെയിമിനകത്ത് രണ്ട് ടെക്നോളജിയാണ് പറയുന്നത് ഷെവ്രോൺ സ്ട്രീം ലൈം ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജിയും അവരുടെ കംപ്രസ്ഡ് ഇന്നർ ഫ്രെയിം എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നേക്കുന്നത് എന്താണ് ഷെവ്രോൺ സ്ട്രീംലൈൻ ടെക്നോളജി എന്ന് പറയാം അതായത് ഈ റാക്കറ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും ഇതിനകത്ത് ഈ ഭാഗത്തെ പീസിലേക്ക് വരുന്നത് ഹെക്സഗൺ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷഡ്ഭുജാകൃതിയിൽ വരുന്നു അപ്പോൾ എന്ത് കൊണ്ടൊരു കമ്പനി അവിടെ ഷഡ്പുജാകൃതി വരുത്തിയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ എൻഡ് വളരെ ഫാസ്റ്റ് ഒരു ഷോട്ട് കളിക്കുന്നു നമുക്ക് ലൈറ്റനിങ് സ്പീഡിലേക്ക് റാക്കറ്റ് സ്വിംഗ് ചെയ്തെടുക്കുന്ന സമയത്ത് ഷഡ്ഭുജാഗ്രതിയാണെങ്കിൽ എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കും ആയതിനാലാണ് അവർ അവിടെ ഷഡ്ഭു യൂസ് ചെയ്യുന്നത് എയർ റെസിസ്റ്റൻസ് ലൈറ്റനിങ് സ്പീഡിലായിരിക്കും നമ്മളൊരു ഷോട്ട് കളിക്കും പ്രത്യേകിച്ച് നമ്മൾ റാലി കളിച്ചു റാലി സമയത്ത് റാക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് സ്വിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കമ്പനിയുടെ തന്നെ വേറൊരു മോഡലിന് അവർ വേറെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് ഒൻപത് ശതമാനത്തോളം ഫാസ്റ്റ് സ്വിംഗ് വരുന്നതിന് വേണ്ടി അവർ വേറെ ടെക്നോളജി ഉപയോഗിക്കുന്നത് അത് ഒത്തിരി കൂടി അഡ്വാൻസായ റാക്കറ്റാണ് പക്ഷേ ഇതിനകത്ത് ഷെവറോൺ ടീ സ്ട്രീം ലൈൻ ടെക്നോളജി വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കമ്പ്രസ്ഡ് എന്താണ് കമ്പ്രസ്ഡ് ഇന്നർ ഫ്രെയിം എന്ന് പറയുന്നത് നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് നല്ല റിജിഡ് ആയിട്ടുള്ള ഫ്രെയിം എന്നുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ട്വന്റി സിക്സോ ട്വന്റി എയ്റ്റ് ഒക്കെ സ്ട്രിങ് ചെയ്തതിനു ശേഷം വളരെ ഫാസ്റ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു യാതൊരു വിധത്തിലുള്ള ടിസ്റ്റിങ്ങും ഈ ഫ്രെയിമിലുണ്ടാകത്തില്ല ഇപ്പോൾ ട്വൻറ്റി സിക്സോ ട്വൻറ്റി എയ്റ്റ് ഒക്കെ ആയിട്ട് സ്വിങ് ചെയ്ത് കളിക്കുന്ന റാക്കറ്റാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ടിസ്റ്റിങ്ങും ആ ഫ്രെയിം ഭാഗത്തേക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ വരുന്നതിനാൽ എയർ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും അത് നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഈ റാക്കറ്റ് നിങ്ങൾ ക്ലോസർ ഷോട്ട് എടുക്കുമ്പോൾ അറിയാം ഇങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്ക് ഒരു എയർ ഫ്ലോ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ സാധാരണ പോകുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കാണും പക്ഷേ ഇതിവിടെ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡെ ഡൽഹിയിലോ ചെന്നൈയിലോ മുംബൈയിലോ കൊച്ചിയിലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഫ്ലൈ ഓവർ പോകുന്ന ഒരു സ്ട്രക്ചറിങ് ഉണ്ട് ഇതിനകത്ത് ഫ്ലോ കട്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കാറുകളിലൊക്കെ തന്നെ എയർ ഫ്ലോ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചെറിയ ഒരു ബൾജിങ് അല്ലെങ്കിൽ ചെറിയ ഒരു ഡിസൈനിങ്ങിൽ ആ ഒരു ഡിസൈനിങ് ഇതിൻ്റെ ഫ്രെയിമിൽ നമ്മൾ വിരലടിച്ച് നോക്കുമ്പോൾ അറിയാം അതാണ് അവർ ഈ കംപ്രസ്ഡ് ഇന്നർ ഫ്രെയിം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതുവഴി എയർ റെസിസ്റ്റൻസ് കുറയുകയും വളരെ ഫാസ്റ്റായ ഒരു സ്വിങ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു ഇനി നമുക്ക് ഫ്രെയിമിൽ നിന്ന് ഷാഫ്റ്റിലേക്ക് കിടക്കുന്ന ഭാഗമാണ് ഇതിന് ടാപ്പേഡ് ഷാഫ്റ്റ് എന്നൊരു ഒരു ടെക്നോളജി അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ടോപ്പ് നിങ്ങൾക്കിവിടെ ശ്രദ്ധിക്കാം ഈ ഒരു ടോപ്പിൽ ഒരു ഫണൽ ഷേപ്പ് വരുന്ന ഈ ഭാഗത്ത് സെവൻ പോയിൻറ്റ് ഫൈവ് എം എം ആണ് തിക്നസ്സ് വരുന്നത് അവിടെ നിന്ന് സ്ലോലി താഴേട്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരു എം എം തിക്നസ് കുറഞ്ഞ് സിക്സ് പോയിൻറ്റ് എം എം തിക്നസ്സായാണ് ഇതിനകത്ത് വരുന്നത് അതാണ് ഈ ടാപ്പേഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫ്ലെക്സ് ആയിരിക്കും ഈ ഒരു ഭാഗത്തേക്കും നല്ല രീതിയിലുള്ള ഫ്ലെക്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ഷോക്ക് ഇതിനകത്ത് വരുന്ന ഒരു ഫെതർ വന്ന് കൊള്ളുമ്പോഴുള്ള ആ ഷോക്ക് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഈ പറയുന്ന ടാപ്പേഡ് ഷാഫ്റ്റ് കൊണ്ട് ഉണ്ടായിരിക്കും ഇതാണ് ഇതിനകത്തുള്ളത് നല്ല രീതിയിൽ ഷോക്ക് അബ്സോർവ് ചെയ്യും അതിനെ തുടർന്ന് നമുക്ക് വളരെ വളരെ ഫാസ്റ്റായിട്ട് ഷട്ടിലെ റിട്ടേണിംഗ് ഭയങ്കര റിട്ടേണിംഗ് സ്പീഡാക്കി ഈ ഷാഫ്റ്റ് സിക്സ് സെവൻ പോയിൻറ്റ് സിക്സ് ഫൈവ്ലേക്ക് വരുമ്പോഴത്തേക്ക് റിട്ടേൺ ചെയ്യുന്ന വളരെ ഫാസ്റ്റായിട്ട് റിട്ടേൺ ചെയ്യാം ഉള്ള ഒരു കഴിവും ഈ ടാപ്പേഡ് ഷാഫ്റ്റ് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഇതിൻ്റെ വില എന്തായിരിക്കും എന്നുള്ളത് ഇതിനകത്ത് കമ്പനി ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രൈസ് ലിസ്റ്റ് പ്രകാരം എം ആർ പി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് കമ്പനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഡീലേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കോളേ ഈ കമ്പനിയുടെ വെബ്സൈറ്റു ആയിട്ടോ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ഞാനിതൊരു അഡ്വാൻസ് കാറ്റഗറിയിലെ റാക്കറ്റിലേക്ക് ഇത് കൊണ്ടുപോകത്തില്ല ഇതൊരു ഇൻ്റർമീഡിയറ്റ് റാക്കറ്റാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കളിക്കുന്നവരെല്ലാവരും അഡ്വാൻസ്ഡ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് വളരെ കളി സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ വളരെ തുലവും കുറവാണ് അല്ലേ നമ്മൾ നൂറ് പേര് കളിക്കുന്നുണ്ടെങ്കിൽ വെറും അഞ്ചിനോ അല്ലെങ്കിൽ പതിനോ ഇടയിലുള്ള ആൾക്കാരായാലും കളി സീരിയസ് ആയിട്ട് എടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഇൻറ്റർമീയറ്റ് ബേസിക്കലി തുടങ്ങി ഇൻറ്റർമീഡിയറ്റ് ലെവലിൽ ഒരു ഇൻറ്റർമീയറ്റ് ലെവലിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് സാധാരണക്കാരനു പറ്റിയതാണ് അഡ്വാൻസ്ഡ് കളി സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യം ഞാൻ ഈ കാര്യം എടുത്തെടുത്ത് പറയുന്നത് പറഞ്ഞാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നൈലോൺ ഷട്ടിൽ കോറിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ് കൂടുതലും ഈ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നത് ഫെതറിൽ കളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ അവർക്ക് ഏറ്റവും സൂട്ടായ ഒരു മോഡൽ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻസ്ഫോമർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരും ഉപയോഗിക്കാനാണ് അപ്പോൾ ഓരോ രാജ്യസ്നേഹികളായ വ്യക്തികളും നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയോ പാകിസ്ഥാനോ തമ്മിലുള്ള ക്രിക്കറ്റുകളിൽ കളിക്കുമ്പോൾ മാത്രമല്ല രാജ്യസ്നേഹം ഉണ്ടാകേണ്ടത് നമ്മുടെ രാജ്യത്ത് ഈ കേവലം ഈ ഒരു കാര്യം മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലമാക്കി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ഫോമേഷനാണ് ഞാനും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ രാജ്യ പുരോഗതിക്ക് എപ്പോഴും ഉതകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം